എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോലും എവിടെയുമില്ല ഒരു കിച്ചണിലൂടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്കുള്ള ഒരു എൻട്രി. ഭക്ഷണം വൈസ്രോയ് ബിരിയാണി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഫേമസ് ആണ്. ക്വാളിറ്റി ഫുഡും ടേസ്റ്റി ഫുഡും ആണെങ്കിൽ അത് പ്രൈസ് കോംപ്രമൈസ് ചെയ്യണം. പ്രിയമുള്ളവരെ, സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് മലയാളികൾക്ക് ബിരിയാണി എന്നൊരു വികാരമാണ്. നമ്മൾ കാസർഗോഡ് ജില്ലയിൽ യാത്ര തുടങ്ങി അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന പേരാണ് വൈസ്രോയിലെ ബിരിയാണി നമ്മൾ റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ വൈസ്രോയ് ബിരിയാണി ഏറ്റവും ബെസ്റ്റാണ് ബിരിയാണികളിൽ കാസർഗോഡ് ജില്ലയിൽ എന്നൊക്കെ. അത് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, നമ്മൾ കോഴിക്കോടും എല്ലായിടത്തും നമ്മൾ വൈസ്രോയുടെ പേര് നല്ല പ്രസിദ്ധമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ എന്തായാലും നമ്മൾ ബിരിയാണി ഗണത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹോട്ടൽ വൈസ്രോയ് തന്നെയായിരിക്കും. അങ്ങനെ ഉച്ച സമയമാണ്, നല്ല തിരക്കാണ്. അപ്പോൾ തിരക്കിനിടയിൽ ഇദ്ദേഹത്തെ കുറച്ച് സമയം നമ്മൾ കൊണ്ടുവന്നതാണ്. ഇദ്ദേഹം ഫായിസ്, വൈസ്രോയ് ഹോട്ടലിലെ മൂന്നാം തലമുറക്കാരനാണ്. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കസിനുമാണ് ഇപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓൾമോസ്റ്റ് മോർ ദാൻ 35 ഇയേഴ്സ് ആയി നമ്മളിപ്പോൾ തുടങ്ങിയിട്ട്. ഇത് എൻ്റെ ഉപ്പുപ്പ തുടങ്ങി, എന്നിട്ട് എൻ്റെ അങ്കിള് രണ്ട് അങ്കിൾമാരുണ്ട്, ഷുഹൈബ് ഷിഹാബ്, അവരാണ് നടത്തിക്കൊണ്ടായത്. ഇപ്പോൾ അവരുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളാണിപ്പോൾ ഇപ്പോൾ നടത്തിക്കൊണ്ട് വരുന്നത്. നമ്മൾ മെയിൻ ചീഫ് ഷെഫ്സ് ഒക്കെ നമ്മൾ എപ്പോൾ തുടങ്ങി അന്ന് മുതലുണ്ടാവും. അതെ, 35 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് മെയിൻ ഷെഫ്മാർ. ഷെഫ്മാർക്ക് അല്ലേ. ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ബെസ്റ്റ് ഫുഡ് ഹോട്ടൽ ഏതാന്ന് നമുക്ക് കമൻസ് വരും, അങ്ങനെ വന്നു. പക്ഷെ അതിൽ ചില ആൾക്കാർ അല്ലെ ചില കമൻറ്റുകൾ നമ്മളോട് പറഞ്ഞു വൈസ്രോയിൽ ഭയങ്കര റേറ്റാണ്, ഭയങ്കര കത്തിയാണ്. നമ്മളെ അഭിപ്രായമല്ല. അപ്പം അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി അവരോട് എന്താണ് പറയാനുള്ളത് അങ്ങനെ പറയുന്നവരോട്? അല്ല, നമുക്കിപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന പറയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര കോസ്റ്റ് വരുമല്ലോ നമുക്ക്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വരുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവല്ലോ നമ്മൾ കിച്ചൺ കൂടി വന്നിട്ട്. ഇപ്പോൾ നമ്മളെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ കിച്ചൺ കസ്റ്റമറിന് ഓപ്പൺ ആണ്, എനി ടൈം അവർക്ക് വന്ന് വിസിറ്റ് ചെയ്യാം. ആക്ച്വലി നമ്മൾ കിച്ചൺ ടൂർ തന്നെ കസ്റ്റമേഴ്സിന് കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റ് ഒക്കെ വന്നാലും നമ്മൾ പറയും നിങ്ങൾ ഒന്ന് നമ്മളെ കിച്ചൺ ഒന്ന് ടൂർ ചെയ്തോ. ആക്ച്വലി നമ്മൾ അത് കൂടി കയറ്റി വിടും. പക്ഷേ അവർക്ക് നമ്മളെ ക്വാളിറ്റി കാണും, എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നതെന്ന് കാണും. ഇപ്പോൾ കിച്ചൺ ആണ് നമ്മുടെ മെയിൻ ഇന്റർഫേസ്. കിച്ചൺ ഒരു കസ്റ്റമർ കണ്ട് ഹാപ്പി ആയാൽ അതിനൊക്കെ അടുത്തൃപ്തി നമുക്ക് വേറൊന്നുമില്ല. അപ്പോൾ നമ്മളാ ക്ലീൻലിനെസ്സും സ്റ്റാഫ് മെയിൻ്റെനൻസും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി എല്ലാം ആകുമ്പോഴേക്കും നമുക്ക് അത്ര കോസ്റ്റ് എന്തായാലും വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ഔട്ടാവാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ കേരള സൈഡ് കിച്ചൺ, ഇവിടെയാണ് ബിരിയാണി, പിന്നെ ചിക്കൻ 65, പിന്നെ ഇതേ വേറെ നമ്മളെ കേരള സ്റ്റൈൽ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്നത് കേരള സൈഡ് കിച്ചണിലാണ്. അപ്പുറത്ത് എന്താ പറയുന്നത് നമ്മളെ ചൈനീസ് കിച്ചൺസ് ആണ്. ഓ, രണ്ട് രണ്ടാണ് അല്ലേ? ഇവിടെ രണ്ട് സെപ്പറേറ്റ്. ഓ, ഇവിടെ കേരള സ്റ്റൈലും അവിടെ കേരള സ്റ്റൈലും അവിടെ, പിന്നെ അപ്പുറത്തെ പൊറോട്ട സെക്ഷൻ വരുന്നുണ്ട്. ഓ, അങ്ങനെയാണ് അല്ലേ? നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. കമന്റുകളിലൊക്കെ വന്നിരുന്നു വൈസ്രോയ് ഹോട്ടലിലെ ബിരിയാണിക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനൊരു ഏറ്റവും വലിയ അങ്ങനെ ചിന്തിച്ചവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ധരിച്ചവർക്ക് ഏറ്റവും വലിയ ഉത്തരമാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ കിച്ചൺ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോലും എവിടെയുമില്ല ഒരു കിച്ചണിലൂടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്കുള്ള ഒരു എൻട്രി. നമ്മൾ ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അതുപോലെ ഫാമിലികൾക്കും അങ്ങനെയുള്ളവർക്ക് ഒരു സ്യൂട്ട് ഫസ്റ്റ് ഫ്ലോർ മുകളിലുണ്ട്. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവർ ഈ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകേണ്ടത് ഈ കിച്ചണിലൂടെയാണ്. അപ്പം ആ കിച്ചണിലൂടെ തന്നെ നമുക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ എങ്ങനെയാണ്, നീറ്റ്നെസ് ഉണ്ടോ, ക്ലീൻ ആണോ, എന്തൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതിൽ ഇപ്പോൾ ഇതാ ഇവരെ കണ്ടില്ലേ,
ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കണ്ടില്ലേ, എല്ലാം മാസ്ക് വെക്കുന്നു, തലയിൽ വെക്കുന്നു, ഇത്രയും ഹൈജീനിക് ആയിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാനിപ്പോൾ 3 മാസമായിട്ട് കാസർഗോഡ് വരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ ഇന്നാണ് ബെസ്റ്റ് ഫുഡ് എനിക്ക് കിട്ടിയത്, സ്പെഷ്യലി ബിരിയാണി. കോഴിക്കോടും തലശ്ശേരിയുടെ കൂടെ തന്നെ നിൽക്കും, കട പിടിക്കും. ബെസ്റ്റ് ബിരിയാണി ഞങ്ങൾ പോയി ബിരിയാണിയാണ് കഴിച്ചത്. കുഴപ്പമില്ല, നല്ല ബിരിയാണി തന്നെ. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് റേറ്റ് ജാസ്തിന്. ഫുഡ് നല്ല ഫുഡാണ്. മെയിനായിട്ട് ഇവരുടെ ഫുഡിൻ്റെ ക്വാളിറ്റി, നീറ്റ്നെസ്, ഹൈജീനിക് ഫുഡാണ്. അപ്പോൾ ഞങ്ങളെ പോലത്തെ ഒരുപാട് ആൾക്കാർ ബിരിയാണി പ്രിഫർ ചെയ്യും ഇവർ തന്നെ. ക്വാളിറ്റി ഫുഡും ടേസ്റ്റ് ഫുഡും ആണെങ്കിൽ അത് പ്രൈസ് കോംപ്രമൈസ് ചെയ്യണം. അത് ഏത് സാധാരണക്കാരും നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടുകയാണെങ്കിൽ പ്രൈസ് നോക്കാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു പോളിസി. ഇനി നമ്മൾ കഴിച്ച് നോക്കിയിട്ടില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാനിപ്പോൾ ഈ കിച്ചണിലോട് നടന്നതിന് ഭയങ്കര മണം ഇങ്ങനെ അടിച്ചു കയറി ഇങ്ങനെ മത്തായിരിക്കുകയാണ്. അത്രയും ബിരിയാണിക്കാണെങ്കിൽ ഓരോ ഡിഷിനും അങ്ങനെയുള്ള നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന സ്ഥലം വൈസ്രോയ് ആണ് എന്ന് എല്ലാവരും പറയുന്നു, നമ്മളും വിശ്വസിക്കുന്നു. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ ബാക്കി പറയാം. എന്തായാലും ഒന്ന് ഞാൻ ഉറപ്പ് പറയുന്നു, ക്ലീൻനെസ് ആണ്, നീറ്റ്നെസ് ആണ്, ഹൈജീനിക് ആണ്. കാസർഗോഡ് ജില്ലയിൽ കായൽക്കരയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കാണിച്ചു, കടൽക്കരയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കാണിച്ചു, അതുപോലെ അങ്ങനെ ഓരോന്നും നമ്മൾ വ്യത്യസ്തമായ ഒരുപാട് ഫുഡുകൾ കാണിച്ചു. അപ്പം ഇവിടെ ആക്ച്വലി വേറൊരു വൈബാണ്. മട്ടൻ ബിരിയാണിയാണ് ആദ്യം കഴിച്ചത്. കഴിച്ച വായിൽ വെച്ചപ്പോൾ തന്നെ പറയാനുള്ളത് റൈസിൻ്റെ പ്രത്യേകതയാണ്. കാരണം നമ്മൾ സാധാരണ ഇങ്ങനെ വിട്ട് വിട്ടിരിക്കാറില്ല അരി, അതായത് കഴിക്കുമ്പോൾ തന്നെ ചില എന്താ പറയുക ഒട്ടിപ്പിടിച്ച പോലെയാണ് പല സ്ഥലത്തും നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ. പക്ഷേ ഇവിടെ ഇതാ ഭയങ്കര വിട്ട് വിട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കൊരു വായിൽ വെക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. പീസ് മട്ടൻ പീസാണ്, നല്ല ടേസ്റ്റിയാണ്. എന്തൊക്കെയോ പ്രത്യേക റെസിപ്പികളുണ്ട് വായിൽ വെക്കുമ്പോഴേ അതറിയാം. നമുക്കറിയാത്തതുകൊണ്ട് സാധാരണ ഒരാൾ എന്ന നിലയ്ക്ക് ടേസ്റ്റിയാണ്, അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. റൈസ് എന്തായാലും സൂപ്പർ. മട്ടൻ കഴിച്ച് തുടങ്ങിയതുകൊണ്ട് മട്ടനിലൂടെ തന്നെ വരാം. അത് പെപ്പർ ഫ്രൈ ആണ്, നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം നല്ല കളറ് അതിൻ്റെ മുകളിൽ. ഈ ഇലേൻ്റെ പേര് യാ മല്ലിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ മട്ടൻ പെപ്പറാണ്. ഒന്ന് ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത്യാവശ്യം സ്പൈസിയാണ്, ഒപ്പം ഒരു ചെറിയൊരു പുളി, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളി വരുന്നുണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക്, അത്യാവശ്യം എരിവ് ഇഷ്ടപ്പെടുന്ന, സ്പൈസി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് മട്ടൻ പെപ്പർ. നല്ല സ്പൈസിയാണ്, കൊള്ളാം, ടേസ്റ്റിയാണ്. സിക്സ്റ്റി ഫൈവ് വായിൽ വെച്ചപ്പോഴേ തോന്നി നമ്മൾ ഓൾറെഡി ഇവർ നന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചതിന് ശേഷം ഇവരുടെ റെസിപ്പി കൊണ്ട് ഇവർ മസാലയാക്കുന്നതാണ് അല്ലേ. ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്, കൊള്ളാം. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള എഗ് പൊറോട്ടയാണ്. എഗ് പൊറോട്ട, അതായത് നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ടയില്ലേ, പൊറോട്ട ഇങ്ങനെ ആക്കി അതിൻ്റെ ഉള്ളിൽ എഗ്ഗും ഇവരുടെ റെസിപ്പികളും മിക്സ് ചെയ്തിട്ട്
ആക്കുന്ന ഒരു പ്രത്യേകതരം ഐറ്റമാണ് എഗ് പൊറോട്ട. എഗ് പൊറോട്ട പൊറോട്ടയാണെങ്കിലും നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. നമ്മൾ സാധാരണ നമ്മൾ പറയില്ലേ ഒന്നാമത് പൊറോട്ട എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ദേശീയ ഭക്ഷണമാണ്. ഇവിടെ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്, എഗ്ഗിൻ്റെ സ്വാദ് നന്നായിട്ട് വരുന്നുണ്ട്. അറബിക് റൈസ്, അറബിക് റൈസും അതിൽ മട്ടനാണുള്ളത്, ഒരു എഗ്ഗിൻ്റെ പീസും ഉണ്ട് അറബിക് റൈസ്. ഈ റൈസും കഴിക്കുന്നതിന് മുമ്പേ ഞാൻ പറയട്ടെ, നേരത്തെ പറഞ്ഞാൽ നല്ല വിട്ട് വിട്ടിരിക്കുന്നുണ്ട്, തൊടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് തോന്നും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബിരിയാണിനേക്കാളും ആദ്യം ട്രൈ ചെയ്യേണ്ട ഐറ്റം ഇതാണ്, കാരണം റൈസിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, പ്രത്യേക ടേസ്റ്റ്, നല്ല രസമുണ്ട് റൈസിന്, അറബിക് റൈസ്. നമ്മൾ ഇതുവരെ കഴിച്ചതിൽ നിന്നും ഒരു വ്യത്യാസമുള്ള ഒരു ചെറിയൊരു ഓയിലി ഒരു ഒരു ഫീല് വരുന്നുണ്ട്, ഡ്രൈ ആണ്, ടേസ്റ്റിയാണ്. അപ്പം ഇനി അറബിക്കിലെ ഒരു പീസ് കഴിക്കുകയാണ്. പീസിലും ഒരു ഒരു ഓയിലി ഒരു 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 ടേസ്റ്റ് ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. എനിക്കൊന്ന് അറബി സ്പെഷ്യൽ അങ്ങനെയായിരിക്കും അല്ലേ, കൊള്ളാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, റൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനെക്കാട്ടും അറബിക് റൈസാണ്. പീസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പീസാണ് കേട്ടോ, അത് എനിക്ക് കോമ്പിനേഷൻ ആയിരിക്കില്ല, പക്ഷേ കഴിച്ചപ്പം തോന്നിയതാണ്, ടേസ്റ്റിയാണ്, കൊള്ളാം. ചെറിയ ബ്രേക്ക് എടുക്കണ്ട, ഒന്ന് കഴിച്ചിട്ട് തീർക്കട്ടെ കേട്ടോ. കേരളത്തിൽ എവിടെ നമ്മൾ അടുക്കളയിലൂടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു രീതിയില്ല. ഇവിടെ വന്നപ്പോൾ അതും കണ്ടു, ഇവരുടെ കിച്ചൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പം നല്ല അടിപൊളി കിച്ചനാണ്. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലരുടെയും എല്ലാവരുടെയും മനസ്സും വയറും ഒക്കെ നിറയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ കാസർഗോഡ് ഭാഗത്ത് വരികയാണെങ്കിൽ വൈസ്രോയിൽ ഒന്ന് വരണം. അവിടുത്തെ ബിരിയാണി പറ്റുകയാണെങ്കിൽ മട്ടൻ ബിരിയാണി തന്നെ കഴിക്കാൻ നിങ്ങൾ നോക്കണം, അത്രയും നല്ല നല്ല ഫുഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടി സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ ഈ ഒരു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഏറ്റവും നല്ല കാസർഗോഡത്തെ ബിരിയാണി എവിടെയാണെന്ന് ചോദിച്ചാൽ വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പറയാം, വൈസ്രോയിലാണെന്ന്. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പുതിയ വ്ലോഗുമായി, പുതിയ രുചിയുമായി, പുതിയ ഹോട്ടൽ നമ്മൾ അടുത്ത് പരിചയപ്പെടും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബൈ. ചങ്ങായിയേ രുചി തെയ്യം കാണാലോ, കരിമീനും രണ്ടും നാവിൽ ചൂണ്ടയിലിട്ടു പിടിക്കാലോ. ഒരു ചങ്ങായിയേ രുചി തെയ്യം കാണാലോ, കരിമീനും രണ്ടും നാവിൽ ചൂണ്ടയിലിട്ടു പിടിക്കാലോ. ചുടുചോറും ചാറും ചേർത്തു പിടിക്കാലോ, നറുനാവിൻ തുമ്പിൽ സ്വാദിൻ പൂക്കാലും. ചൂണ്ടയിലിട്ടുപിടിക്കാലോ, ചുടുചോറും ചാറും ചേർത്ത് പിടിക്കാലോ, നെറുനാവിൻ തുമ്പിൽ സ്വാദിൻ പൂക്കാലം. ചാറുപാടും തോറ്റം കേട്ടിടാം, കൈപ്പപൊരിയും പൊട്ടിത്തെറിയുടെ പൂരം കണ്ടിടാം, സ്വാദവിളമ്പും കൈവിരൽ കൊട്ടും കൊൽക്കളി കണ്ടിടാം, മനസ്സു നിറഞ്ഞൊരു കുട്ടേട്ടൻ്റെ ഒരു പാട്ടും കേട്ടിടാം,
ഇതുതാനല്ലോ നാടൻ രുചിയുടെ രസഭാവത്തിൻ കേരള നടനം. ഇതുതാനല്ലോ നാടൻ രുചിയുടെ രസഭാവത്തിൻ കേരള നടനം. Thank you.